ഈശോയ്ക്ക് മരുഭൂമിയിൽ വച്ചുണ്ടായ പരീക്ഷകളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് നോമ്പ് ആരംഭിച്ചത്. കല്ലിനോട് അപ്പമാകാൻ പിശാചിനെ കുമ്പിട്ടാരാധിച്ചാൽ സകലതും തരാമെന്നുള്ള വാഗ്ദാനം, ഗോപുരത്തിൻ്റെ ഗിരിശൃംഗത്തിൽ നിന്ന് താഴേക്ക് ചാടിയാൽ കാണുന്നതെല്ലാം സ്വന്തമാക്കാം എന്നുള്ള മോഹ പരീക്ഷ. ഈശോ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൻ്റെ ദൈവവുമായുള്ള സമർപ്പണത്തെ പുതുക്കുന്നത്. ഇന്ന് സക്കേവൂസ് ഇതിലേതൊക്കെയോ ചില പരീക്ഷകളിൽ അകപ്പെട്ടുപോയ ആ മനുഷ്യൻ ഈശോയെ കണ്ടുമുട്ടുമ്പോൾ ഹൃദയ ദ്രവീകരണത്തോടുകൂടെ, ഞാനിതാ എനിക്കുള്ളതെല്ലാം വിട്ടുകൊടുക്കുന്നു എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വരികയാണ്. ഈശോയെ വ്യക്തിപരമായി കണ്ടെത്തുന്ന വ്യക്തികൾക്കൊക്കെ ഉണ്ടാകുന്ന അനുഭവമാണിത്. എനിക്കിത് മതി, ഇനി മറ്റൊന്നും എനിക്ക് വേണ്ട എന്നുള്ളൊരു സംതൃപ്തിയുടെ മനോഭാവം. പരിശുദ്ധ കുർബാന നമ്മിൽ നിക്ഷേപിക്കുന്നത് ഈ ഒരു ആത്മസംതൃപ്തിയാണ്. ദൈവം എൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ സക്കേവൂസിനുണ്ടായ നിർവൃതി പരിശുദ്ധ കുർബാനയിൽ എനിക്കുണ്ടാകുന്നുണ്ടോ? വചനം കൊണ്ട് സകല പരീക്ഷകളെയും അതിജീവിച്ച് ജീവിതത്തിൻ്റെ പരീക്ഷകളെയൊക്കെ, പ്രത്യേകിച്ച് പിശാചിൻ്റെ കുതന്ത്രങ്ങളെ മുഴുവൻ പരാജയപ്പെടുത്തിയ ഈശോയുടെ ആത്മബലം കുർബാന എനിക്ക് നൽകുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ കുടികൊള്ളാൻ വേണ്ടി തിരുവോസ്തിയായ അവൻ കടന്നു വരുമ്പോൾ എൻ്റെ ആത്മാവും ഹൃദയവും നിറഞ്ഞ് ആരാധനയായി സമൂഹത്തിലേറ്റു പറഞ്ഞ് സഭാത്മകമായി ആരാധിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ഞായറാഴ്ചയും പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത്. സക്കേവൂസിനെ പോലെ നമുക്കും ഒരു പരസ്യമായ പ്രഖ്യാപനം ഇവിടെ ആവശ്യമാണ്. എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ദാനധർമ്മം തീർച്ചയായും നോമ്പിൻ്റെ ചൈതന്യമാണ്. ദൈവവചനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പരീക്ഷകളെ അതിജീവിച്ച ഈശോ നമ്മളോട് പറയുന്നത് അതാണ്, അത് മതി നമുക്ക്, ബാക്കിയെല്ലാം ദാനമായി നൽകുക. ആ ദാനത്തിൻ്റെ ഏറ്റവും വലിയ ഔന്നത്യ ഭാവമാണ് പരിശുദ്ധ കുർബാന, ആത്മദാനം. സ്വയം പകുതിയല്ല, മുഴുവൻ തന്നുകൊണ്ട് നമ്മളെ സ്നേഹിച്ചതിൻ്റെ ഓർമ്മ. നോമ്പുകാലം നമുക്കും ദൈവവചനം കൊണ്ട് പരീക്ഷകളെ അതിജീവിക്കുന്ന കാലമായിരിക്കട്ടെ. എൻ്റെ ഭവനത്തിലേക്ക് കുർബാനയിലൂടെ കടന്നു വരുന്ന ഈശോയെ, എൻ്റെ ഹൃദയമാകുന്ന ആലയത്തിൽ വാസം ചെയ്യുന്ന അവിടുത്തെ തിരിച്ചറിയാനുള്ള ഉൾവിളിയാവട്ടെ നോമ്പുകാലം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.